കടം വാങ്ങി പണക്കാരനാവും, മനസാക്ഷി ഇല്ലാത്തവൻ. അത് കുറച്ച് കൂടുതലുള്ളവൻ പാവം. കടം വീട്ടാനാവാത്ത ദുഃഖത്തിൽ തന്റെ ജീവൻ ഭൂമിക്ക് നഷ്ടപ്പെടുത്തുന്നു. എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ, ഒന്ന് തെളിച്ചു പറയോ. മനസാക്ഷി ഇല്ലാത്തവൻ പണക്കാരനാവും, മനസാക്ഷി ഉള്ളവൻ കടക്കാരനും. കണ്ണാടി നോക്കിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. നൊമ്പരം മുഴുവൻ പടർന്നു കയറുമ്പോ, കനച്ചു നീറുമ്പോ, മനം കാട്ടിത്തരുന്ന, വഴി കാട്ടിത്തരുന്ന എന്റെ സ്വാർത്ഥതയത്. നിന്റെ അച്ഛൻ നമ്പൂരി വന്നോടി മോളെ. എന്റെ നമ്പൂരി നല്ല മനുഷ്യനായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ അന്തർജനമായിട്ട് കഴിയണമെന്നുള്ള ഒറ്റ സാറ്റ്യം മാത്രം. നിനക്ക് അന്തർജനം എന്ന് വെച്ചാൽ എന്തുവാന്നറിയാവോ? ആ കത്തമ്മ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തി നിൽക്കുന്ന, ഒളിച്ചു നിൽക്കുന്ന സ്ത്രീ, നമ്പൂരിക്ക് വെച്ച് വിളമ്പുന്ന നമ്പൂരി സ്ത്രീ. ഞാനതായിരുന്നേ അദ്ദേഹത്തിന്. എന്റെ ഏട്ടനൊഴികെ ബന്ധുക്കളെല്ലാം പരലോകപ്രാപ്തരായി, ഞാനും എന്റെ മോളും ഒറ്റയ്ക്കായി. എന്റെ നമ്പൂരിയെ കാണാതെയും പോയി. എന്റെ തലയുടെ താളം തെറ്റിയതുകൊണ്ടാ എന്റെ നമ്പൂരി എന്നെ ഇട്ടേച്ചു പോയത്. പോയത് പോട്ടെ, നീയും ഇട്ടേച്ചു പോവോ? ആ പാച്ചന്റെ അളിയൻ കടങ്കര ചത്തു, കൂട്ടത്തിലെ പാവം മോളേം കൊന്നു. കേട്ടു കേട്ടു, കേക്കാതിരുന്നാ മതിയായിരുന്നു. പരമ പോക്കർത്തരമല്ലയോ അവൻ ചെയ്തത്. എനിക്കങ്ങോട്ട് സഹതപ്പിക്കാൻ ഒക്കുന്നില്ല ഉണ്ണി. പണ്ടൊക്കെ നെല്ലും പതിരും ഭൂമിയൊക്കെ ജന്മിമാര് പത്തായത്തി പൂട്ടിയിടുന്ന കാലത്തെ കർഷകർ ഇമ്മാതിരി വണ്ടത്തരമൊന്നും കാണിച്ചിരുന്നില്ല. കഷ്ടം. എന്റെ കുട്ടിക്കാലത്തെ കർഷകർ കമ്മ്യൂണിസ്റ്റിൽ ചേരുമായിരുന്നു. ഇപ്പൊ വന്നു വന്ന് എത്രയെത്ര നിറങ്ങളുള്ള കൊടികളാണെന്നോ. ഒന്നിന്റെ അർത്ഥം എന്റെ തലയിൽ ഉദിക്കാതായി. ഒരുപാട് കള്ളുടിച്ചു എന്ന് വെച്ച് അത്താഴുണ്ടാണ്ട് കിടക്കണ്ട. ദാ Mm.
മുതലാളിത്തത്തിന് ലാൽസല്ല, തലക്കെട്ട്. കൊൽക്കത്ത രാജ്യത്തിന് സോഷ്യലിസം അസാധ്യമാണെന്നും ബംഗാളിൻ്റെ വ്യവസായ വികസനത്തിന് വിദേശിയും സ്വദേശിയുമായ മൂലധനം അത്യാവശ്യമാണെന്നും മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു അഭിപ്രായപ്പെട്ടു. മാർസിസം ലെനിനിസത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഈ പ്രഖ്യാപനം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കകത്താണ് നാം പ്രവർത്തിക്കുന്നതെന്നും കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനശിലയായ വർഗസമര സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബസു പറഞ്ഞു. ബാക്കി വായിക്കട്ടോ. ഇനിയിപ്പോ കൂടുതൽ എന്നാ വായിക്കാനാ? ഇതിന്റെ അർത്ഥം ഇനി കണ്ട തുരുത്തിലെല്ലാം കേറി കവുങ്ങൊക്കെ വെട്ടി കൊടിമരം ഉണ്ടാക്കണ്ടെന്നാണോ? എല്ലാം ദൈവ നിശ്ചയം. ഹലോ. അതെ അതെ അതെ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു, പണം നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ശരി 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 ശരി, ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ ശരിയാക്കിട്ടുണ്ട്. ഓക്കെ ശരി. ഇങ്ങനെ കാണുന്നതാ ഭേദം. പകുതിക്ക് രാഷ്ട്രീയം കളിച്ചിട്ട് എനിക്ക് കിട്ടിയത് പാതിക്കണ്ണാ.